ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ട്രിക്സിലേക്ക് സ്വാഗതം. പി എസ് സി, യു പി എസ് സി, കാസ്, RRB പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ലഭ്യമാണ്. കൂടാതെ പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കും. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ആദ്യത്തേത് നോക്കാം. ഡയറക്ടർ വു കോൺഫേർഡ് വിത്ത് ചട്ടമ്പി സ്വാമി അവാർഡ് 2019 ഗിവൺ ബൈ ചട്ടമ്പി സ്വാമി സ്മാരക സമിതി. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണനാണ്. അതായത് ചട്ടമ്പി സ്വാമി സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2019 ചട്ടമ്പി സ്വാമി പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് 2019 ചട്ടമ്പി സ്വാമി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അടുത്തത് നോക്കാം. സെവൻത് കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളൻ വിൽ ഹെൽഡ് അറ്റ്. ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ, ന്യൂഡൽഹി. അതായത് 7th കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനത്തിന് വേദിയാവുന്ന സ്ഥലമാണ് ന്യൂഡൽഹിയിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ. അടുത്തത് നോക്കാം. കൺട്രി വിച്ച് ഹോസ്റ്റ് ഫോർ 2019 ഇന്തോ പസഫിക് ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസ്. ഉത്തരം തായ്ലാൻഡ് ആണ്. 2019 ഇന്തോ പസഫിക് ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസിന് വേദിയാവുന്ന രാജ്യമാണ് തായ്ലാൻഡ്. അടുത്തത് നോക്കാം. ഫസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ ടു ബി ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡിജിറ്റൽ മാപ്പ് ഓഫ് ദ കൺട്രി. ഉത്തരം മധ്യപ്രദേശിലെ ബഞ്ചാരി വില്ലേജ് ആണ്. അതായത് ഇന്ത്യയുടെ ഡിജിറ്റൽ ഭൂപടത്തിൽ അവിഭാജ്യ ഭാഗമായി മാറുന്ന രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം മധ്യപ്രദേശിലെ ബഞ്ചാരി വില്ലേജ് ആണ്. അടുത്തത് നോക്കാം. ഇന്ത്യൻ സിറ്റി ഇൻ വിച്ച് 4th എഡിഷൻ ഓഫ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്ത്യ കോൺഗ്രസ് 2019 ഹെൽഡ്. ഉത്തരം ബാംഗ്ലൂരു. അതായത് 4th ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്ത്യ കോൺഗ്രസ് 2019 വേദിയായ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരാണ് 4th ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്ത്യ കോൺഗ്രസ് 2019 വേദിയായിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഫസ്റ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ കേരള ടു ഹാവ് ഗേൾ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി റൂംസ് ഇൻ ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഉത്തരം കാട്ടാക്കട, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട. അതായത് മുഴുവൻ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥിനി സൗഹൃദ മുറികൾ ആരംഭിച്ച കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം എന്ന ബഹുമതി നേടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു ബഹുമതി നേടിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഓട്ടോബയോഗ്രഫി ഓഫ് ദ മലയാളി പാകിസ്ഥാൻ പൊളിറ്റീഷ്യൻ വു പാസ്ഡ് അവേ റീസൻലി. ഉത്തരം 60 years ഇൻ സെൽഫ് എക്സൈൽ, നോ റിഗ്രറ്റ്സ്. എന്താണ്? അടുത്തിടെ അന്തരിച്ച പാകിസ്ഥാനിലെ മലയാളി രാഷ്ട്രീയ നേതാവ് ബി എം കുട്ടിയുടെ ആത്മകഥ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 60 years ഇൻ സെൽഫ് എക്സൈൽ, നോ റിഗ്രറ്റ്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കാം. വുമൻ വു ടോപ്ഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഹയസ്റ്റ് പെയ്ഡ് ആക്ട്രസ് 2019 ലിസ്റ്റഡ് ബൈ ഫോർബ്സ് മാഗസിൻ. ഉത്തരം സ്കാർലെറ്റ് ജോൺസൺ ആണ്. എന്താണ്? ഫോർബ്സ് മാസിക അടുത്തിടെ പുറത്തിറക്കിയ ഹയസ്റ്റ് പെയ്ഡ് ആക്ട്രസ് 2019 ലിസ്റ്റിൽ 1st സ്ഥാനത്തെത്തിയ വ്യക്തി സ്കാർലെറ്റ് ജോൺസൺ. ആരാണ്? സ്കാർലെറ്റ് ജോൺസൺ ആണ് 2019 ഫോർബ്സ് മാസിക പുറത്തിറക്കിയ ഹയസ്റ്റ് പെയ്ഡ് ആക്ട്രസ് ലിസ്റ്റിൽ 1st സ്ഥാനത്തെത്തിയിരിക്കുന്ന വ്യക്തി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നമുക്ക് കണ്ടുമുട്ടാം.